കൂട്ടുകാരെ നമസ്കാരം. ലൈഫ് ഓഫ് സരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പലരും ഇന്നത്തെ കാലത്ത് ചെറിയ ജോലി, ഇപ്പോൾ വൈറ്റ് കോളർ ജോബ് കിട്ടിയെങ്കിൽ മാത്രമേ ഞാൻ ജോലിക്ക് പോകുകയുള്ളൂ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ അനുഭവത്തിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാകും. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ വന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക കേട്ടോ. അപ്പോൾ കാരണം ഞാൻ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ സമയത്ത്, ഞാൻ ബി എഡ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയൊരു ജോലി എന്ന് പറയുന്നത് ഞങ്ങളുടെ അവിടെ തന്നെ CSB ബാങ്കിൽ ഒരു ചെറിയൊരു ക്ലറിക്കൽ പോസ്റ്റ് പോലെ ഒരു ജോബായിരുന്നു. ക്ലറിക്കൽ പ്യൂൺ അങ്ങനെയൊക്കെയുള്ളൊരു രീതിയിലുള്ളൊരു പോസ്റ്റായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. നമ്മൾ അവിടെ വരുന്ന ഫയൽസുകളൊക്കെ എടുത്തു കൊടുക്കണം, അതേപോലെ തന്നെ സ്വർണം പണയം വെക്കാൻ വരുന്നവർക്ക് സ്ലിപ്പ് എഴുതണം, അതുപോലെ തന്നെ അവിടുത്തെ ക്ലർക്കുമാർ നമുക്ക് സ്ലിപ്പ് എഴുതി തരുന്നത് എന്താ പറയുക, അതെല്ലാം റെഡിയാക്കണം, അതെല്ലാം നമ്മൾ അടുക്കി വെച്ചെല്ലാം സെറ്റാക്കി കൊടുക്കണം, പിന്നെ ഫോട്ടോസ്റ്റാറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ജോബായിരുന്നു എനിക്ക് ആദ്യം കിട്ടിയത്. അപ്പോൾ അത് ഒരു തുച്ഛമായിട്ടുള്ള ജോലിയായിരുന്നു. അത് തുച്ഛമായ ജോബെന്ന് പറയുമ്പോൾ ഞാൻ ആ പഠിച്ചിറങ്ങിയ സമയത്ത് പിന്നെ എനിക്ക് എന്തോ എനിക്ക് ആ ടൈമിൽ എനിക്ക് നല്ല പൈസയുടെ ഒരുപാട് അത്യാവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പോയതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ എനിക്ക് 700 രൂപ കിട്ടുമായിരുന്നു. ആഴ്ചയിൽ എനിക്ക് 700 രൂപ വെച്ച് അത് ബാങ്കുകാർ തരും. ആ പൈസയാണ് ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നതും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം അതേപോലെ തന്നെ ഞാൻ വന്ന് ട്യൂട്ടോറിയൽ കോളേജിൽ ജോലി ചെയ്തു. പ്രസാദ് സാറിൻ്റെ കൂടെ നളന്ദ ട്യൂട്ടോറിയൽ പ്രൈവറ്റ് കോളേജാണ്, അവിടെ ഞാൻ ജോലി ചെയ്തു. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്നു പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ച സബ്ജക്റ്റ് ഒന്നുമല്ല, ഞാൻ പഠിച്ച സബ്ജക്റ്റല്ല ഞാൻ കുട്ടികളെ പഠിപ്പിച്ചത്. ഞാൻ പൊളിറ്റിക്സ് ഹിസ്റ്ററി ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ഞാൻ അതെന്താണെന്ന് വെച്ചാൽ വീട്ടിൽ വന്നിരുന്ന് പഠിച്ചിട്ട് ഞാൻ കുട്ടികളെ പഠിപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത്. ഞാൻ സയൻസാണ് എടുത്തിരിക്കുന്നത്, പക്ഷേ അപ്പം ഞാൻ അത് പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് ജോലി ചെയ്ത് ഞാൻ ഈ ബാങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാനിങ്ങനെ പത്രങ്ങളിലൊക്കെ ഒരുപാട് ജോലികളും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു ടൈമായിരുന്നു അത്. അങ്ങനെ ഞാൻ ജോലിയുടെ കാര്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് എറണാകുളത്ത് മാട്രിമോണിയിൽ ഇങ്ങനെ ഒരു ജോബിൻ്റെ വേക്കൻസികൾ ഇങ്ങനെ കണ്ടത്. അങ്ങനെയാണ് ഞാൻ എറണാകുളത്ത് പോകുക. അപ്പം അന്ന് എറണാകുളത്ത് പോകാൻ എനിക്ക് ബസ് കൂലി ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു, കാരണം ഒരു ടൈം അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബസ് കൂലി ഒന്നും റെഡിയായില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ എൻ്റെ ബ്രദറിനെയും കൂട്ടി, മൂത്ത ചേട്ടൻ ജോഷി ചേട്ടനെയും കൂട്ടിയിട്ടാണ് ഞാൻ എറണാകുളത്ത് ആദ്യമായിട്ട് ഞാൻ ഒരു എന്താ പറയുക, നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് ഞാൻ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അതേപോലെ തന്നെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് അധികം ആ സമയം വരെ ഞാൻ ഒറ്റയ്ക്കൊന്നും അധികം യാത്ര ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഡിഗ്രി കഴിഞ്ഞ സമയം പിന്നെ ഞാൻ ഹോസ്റ്റലിലാണ് നിന്ന് പഠിച്ചതെങ്കിൽ പോലും അധികം ഞാൻ അങ്ങനെ എന്താ പറയുക, നമ്മൾ ഹോസ്റ്റലിൽ പോയെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച കൂട്ടുകാരെ ഒത്ത് വരുന്നു, കൂട്ടുകാരും ഒത്ത് പോകുന്നു, അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായിട്ട് ആ എറണാകുളം സിറ്റിയിൽ, എനിക്കറിയില്ല എങ്ങനെയായിരുന്നു എന്താണെന്നൊന്നും അറിയില്ല, ആ സമയത്തൊന്നും എനിക്ക് എന്താ പറയുക, നമ്മൾ ഇംഗ്ലീഷിലൊക്കെയാണ് ഇൻ്റർവ്യൂ വന്നത്, എനിക്ക് സംസാരിക്കാൻ അറിയില്ല, അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ഞാൻ എറണാകുളത്താണ് ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അന്ന് ഞാൻ ചെന്നപ്പോൾ എന്നോട് ആദ്യമായിട്ട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, സെയിൽസ് എന്താണെന്നാണ്. ഞാൻ സെയിൽസ് എന്താണെന്ന് പോലും എനിക്കറിയത്തില്ല. സെയിൽസും ടാക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊമേഴ്സ് ഒക്കെ എന്താ പറയുക, കൊമേഴ്സ് സബ്ജക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെയായിരുന്നു എന്നോട് ചോദിച്ചത്. ഞാൻ ഈ സയൻസ് പഠിച്ചിട്ട് പോയി, ഞാൻ എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്താണ് അല്ലേ സെയിൽസ് മാർക്കറ്റിംഗ് ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ ആഴത്തിലൊന്നും അറിയില്ല. സെയിൽ ചെയ്യുന്നതാണെന്നറിയാം, അല്ലെങ്കിൽ അത്രയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ ആദ്യം ചെന്നപ്പോൾ അവരെന്നോട് ചോദിച്ചത് എന്താണ് സെയിൽസ്, സെയിൽസ് എങ്ങനെ എടുക്കാം എന്നുള്ളതായിരുന്നു. പിന്നെ എക്സിക്യൂട്ടീവിനായിട്ടാണ്, നമ്മളോട് സെയിൽസ് എക്സിക്യൂട്ടീവായിട്ടുള്ള ജോബിൻ്റെ വേക്കൻസി ആയിരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അത് ഞാൻ പോയതെന്ന് പറഞ്ഞാൽ ഒരു വിഷുവിൻ്റെ 2 ദിവസം മുമ്പായിരുന്നു കേട്ടോ. 14 ഏപ്രിൽ 14 2 ദിവസം മുമ്പ്, April 12 എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂവിന് പോകുന്നത്. അപ്പോൾ അത് ചെന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടനുമായിട്ടാണ് പോയത്, ഞങ്ങൾ ഇവിടുന്ന് രാവിലെ പോയിട്ട് അവിടുന്ന് ഒരു 10:30 ആയപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു.
ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തതിന് ശേഷം അവർ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു, എല്ലാം ഇംഗ്ലീഷിലാണ്, എനിക്കൊന്നും അറിയില്ല, ഞാനെല്ലാം തപ്പി നടഞ്ഞു, ഒക്കെ എന്തൊക്കെയോ പറഞ്ഞു, എന്തൊക്കെയോ സംസാരിച്ചു അവരോട്. അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ അവരോട് പറഞ്ഞു, ഓക്കെ രണ്ട് ദിവസത്തിനുള്ളിൽ നമ്മൾ പറയാം, റിസൾട്ട് പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി, അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ വേറൊരു ബ്രദർ എനിക്കിതുപോലെ ലുല്ലു മാളിൽ അവിടെ ഇങ്ങനെ ജോബുണ്ട്, ജോബ് വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലുല്ലു മാളിൽ പോയി. അവിടെ പോയപ്പോൾ എനിക്ക് അണ്ടർഗ്രൗണ്ട് പാർക്കിങ്ങിൽ നമ്മുടെ ബില്ലിംഗ് സെക്ഷനിലായിരുന്നു എനിക്ക് ജോബ് പറഞ്ഞിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു 10,000 രൂപ സാലറി ഉണ്ട്, അണ്ടർഗ്രൗണ്ട് സെക്ഷനിലാണ്. അപ്പോൾ അവിടെ വണ്ടികൾ വരുമ്പോൾ പാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ വണ്ടികളാണ്, അല്ലെ അവരുടെ നമ്പർ, കാര്യങ്ങൾ, പൈസ മേടിക്കുക, ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഷിഫ്റ്റിംഗ് ആണ്, അപ്പോൾ 7 മണിക്ക് കയറിയാൽ വൈകിട്ട് 7 മണി വരെ നിൽക്കണം. അതേപോലെ തന്നെ അങ്ങനെ ഷിഫ്റ്റാണ്, അപ്പോൾ 8 മണിക്ക് കയറി 8 മണിക്ക് ഇറങ്ങണം, അങ്ങനെ ഒരു ഷിഫ്റ്റിങ്ങാണ്. അപ്പോൾ ഞാൻ അന്നേരം ആദ്യം അത് കേട്ടപ്പം ലുല്ലുമാളം നിങ്ങൾ കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയാണ് പോയത്. പക്ഷേ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ചേട്ടനും ഒക്കെ എന്നോട് പറയുന്നത് ജോബ് എങ്ങനെയാകും നമുക്കറിയില്ല, കാരണം അത്രയും ഷിഫ്റ്റൊക്കെ അല്ലേ, പിന്നെ ഞാൻ താമസിക്കാനുള്ള വീടുകളും കാര്യങ്ങളും ഒക്കെ നോക്കണം, എറണാകുളത്ത് തന്നെ അതൊക്കെ റെഡിയാക്കണം, ഹോസ്റ്റലൊക്കെ റെഡിയാക്കണം. അപ്പോൾ അതൊക്കെ വന്നപ്പോൾ എനിക്ക് ആകെ ബുദ്ധിമുട്ടായി. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ എന്നാൽ ശരി നമുക്ക് പോകാം, കുഴപ്പമില്ല പോയേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ അവിടുന്ന് നേരെ പോരുമായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. 14-ാം തീയതി വിഷുവിൻ്റെ അന്ന് കേരള മാട്രിമോണിയിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. കേരള മാട്രിമോണിയിൽ നിന്ന് 2011 എനിക്ക് വിളിച്ചു പറഞ്ഞു, 2011 ഞാൻ ബി എഡ് കഴിഞ്ഞൊക്കെ നിന്നത്. ആ സമയത്ത് അവിടെ നിന്ന് എനിക്ക് കോള് വന്നു, ഇതുപോലെ ജോബ് സെലക്ട് ആയിട്ടുണ്ട്, ജോലി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് വിളി വന്നു. അപ്പോൾ പിറ്റേ ദിവസം എനിക്ക് പോകണം, പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം റെഡിയാക്കണം. അങ്ങനെ ഞാൻ പിന്നെ പിറ്റേ ദിവസം പപ്പയുടെ അമ്മയോടും ഒക്കെ പറഞ്ഞു, ഇതുപോലെ ജോലി കിട്ടി, ഇങ്ങനെ ഒരു ചെറിയ ജോലിയാണ്, പക്ഷേ സാരയില്ല, ഞാൻ പോയിട്ട് വരാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെയൊക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കേരള മാട്രിമോണിയിൽ ഞാൻ 2012 ജോയിൻ ചെയ്യാനായിട്ട് ഞാൻ പോകുന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യാൻ നേരം എനിക്ക് വീട് ഒന്ന് ഹോസ്റ്റലും ഒന്ന് റെഡി ആയിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊക്കെയെന്ന് പറയുമ്പോൾ എൻ്റെ പപ്പയുടെ കസിൻസൊക്കെ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു എറണാകുളത്ത്. ഞാൻ അവിടെ ആൻറ്റിയുടെ വീട്ടിലാണ് ഒരു മാസത്തോളം ഞാൻ അവിടെ താമസിച്ചു. അപ്പോൾ എൻ്റെ സാലറി എന്ന് പറയുന്നത് എനിക്കവിടെ കിട്ടിയിരുന്നത് 7,000 രൂപയാണ്. ആ 7,000 രൂപയിൽ ബാക്കി പി എഫും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടാണ് നമുക്ക് തരുന്നത്. പി എഫും കാര്യങ്ങളും ഒക്കെ അവർ പിടിച്ചിട്ട് 7,500 something ഏഴായിരത്തി അഞ്ഞൂറ് സംതിങ് രൂപ നമ്മുടെ കൈ കിട്ടും. ബാക്കിയൊക്കെ പി എഫ് കാര്യങ്ങളൊക്കെ ESI ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകും. പിന്നെ ഞാൻ അവിടെ നിന്ന് ഈ ആൻറ്റിയുടെ വീട്ടിലാണ് വന്ന് 1 മാസം താമസിച്ചത്. അപ്പോൾ ആ 1 മാസം ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ എൻ്റെ മാട്രിമോണിയിൽ തന്നെ എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ആളുകളുമായിട്ട് കൂട്ടുകാരും ഒക്കെ ആയിട്ട് ആലോചിച്ചപ്പോൾ അവർ പറഞ്ഞതുപോലെ ഒരു ഹോസ്റ്റലുണ്ട് അവിടെ. അത് നമ്മുടെ വൈറ്റിലായിരുന്നു. വൈറ്റിൽ അവിടെ ഒരു സ്റ്റോപ്പുണ്ട്, സ്റ്റോപ്പിന് പേര് ഞാൻ വന്നു കേട്ടോ, OET എന്തോ പറയുന്ന ഒരു സ്റ്റോപ്പുണ്ട് അവിടെ. ഇപ്പോൾ നമ്മുടെ പാലമൊക്കെ വന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അവിടെ ട്രാൻസ്ഫോമർ ഉണ്ട്, വൈറ്റിലെ ട്രാൻസ്ഫോമർ ഉണ്ട് അവിടെ, നമ്മുടെ എന്താ പറയുക, വൈറ്റിലെ ഹബിലെ സ്റ്റാൻഡിലെ അതിന് തൊട്ട് അപ്പുറത്തെ സ്റ്റോപ്പാണ്, തൊട്ടപ്പുറത്തുള്ള സ്റ്റോപ്പാണ്. അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ടെന്ന് പറഞ്ഞു. ഹോസ്റ്റൽ ഞാൻ വർക്കിംഗ് വുമൻസ് ഹോസ്റ്റലാണ്, അതൊരു ആശ്രമമാണ്, ആതുരാശ്രമം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ എൻ്റെ ഇതിപ്പോൾ തന്നെ മാട്രിമോണിയിൽ ജോലി ചെയ്യുന്ന 2 കൂട്ടുകാരിമാർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു അവിടെ ഒരു സീറ്റ് ഉണ്ട്, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഹോസ്റ്റലിൽ പോയി ചേരുകയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെയാണ് പിന്നീട് ആ ഹോസ്റ്റലിൽ നിന്നായിരുന്നു ഞാൻ എൻ്റെ ജോബ് കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെയാണ് ആ ജോബ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ പിന്നെ അടുത്ത എനിക്ക് ഇത് വന്നത്, പഠിക്കാനൊരു അവസരം കിട്ടിയത്. അപ്പോൾ വീണ്ടും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി നേരെ പഠിത്തത്തിലേക്ക് വന്നു. പിന്നെ അങ്ങനെ എൻ്റെ പഠിത്തം കംപ്ലീറ്റ് ആയി. അതിനുശേഷം പഠിത്തം കംപ്ലീറ്റ് ആയി വീട്ടിൽ വന്ന സമയത്താണ് ഞാൻ എന്ത് ജോലി, പിന്നെ എനിക്ക് ജോലി വേണം എന്നുള്ളൊരു ആഗ്രഹത്തോട് നിന്നപ്പോഴാണ് എൻ്റെ ഒരു എനിക്കെന്നു വെച്ചാൽ മാട്രിമോണിയിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലായി ഇംഗ്ലീഷ് സംസാരിച്ചില്ലെങ്കിൽ നമുക്കൊരു ജോലിയും എന്താ പറയുക കംഫർട്ടായിട്ട് കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അവിടെ ഒരുപാട് ആളുകൾ കേരള മാട്രിമോണി അപ്പോൾ പല നാട്ടിൽ നിന്നും ആൾക്കാർ വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തമിഴ് അറിയണമായിരുന്നു, ഹിന്ദി അറിയണമായിരുന്നു, ഇംഗ്ലീഷ് അറിയണം. ഞാൻ പറഞ്ഞത് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനൊന്നും അറിയില്ല, എഴുതാനും വായിക്കാനും അറിയെങ്കിലും സംസാരിക്കാനൊന്നും അറിയില്ല. അപ്പോൾ അന്നേരം എനിക്ക് തോന്നി നമ്മൾ കേരളത്തിൽ നിന്നാൽ തന്നെ എനിക്ക് എൻ്റെ മനസ്സ് പറഞ്ഞാട്ടോ, എൻ്റെ ഇപ്പോൾ പലർക്കും പല രീതിയാണ്, എൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നി ഇവിടെ നിന്നാൽ നമ്മൾ എന്തായാലും, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചാണ്, അപ്പം മലയാളം മീഡിയത്തിലൊരു നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കാൻ പോയാൽ അവിടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല, മലയാളത്തിലാണ് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതും കുട്ടികളോട് പഠിപ്പിക്കുന്നതും ഒക്കെ ഞാൻ മനസ്സിലാക്കി. അപ്പോൾ എനിക്ക് തോന്നി കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇംഗ്ലീഷും ഹിന്ദിയും
അത്യാവശ്യ ലാംഗ്വേജസ് ഒക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ്, തോട്ട് വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്നാൽ കേരളത്തിന് പുറത്ത് എവിടെയെങ്കിലും പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ്. എൻ്റെ കൂടത്തിൽ തന്നെ ഞാൻ ഡാൻസ് പഠിപ്പിച്ച് എൻ്റെ കൂടെ കളിച്ച് വളർന്ന എൻ്റെ കൂട്ടുകാരി താരമ്മ, അവളുടെ താര എന്നാണ് പേര്, ഞാൻ താരമ്മ എന്നവളെ വിളിക്കുന്നതാണ്. അപ്പോൾ താരക്കുട്ടി എന്നോട് പറഞ്ഞു, ചേച്ചി ഇതുപോലെ, അവളപ്പോൾ ബാംഗ്ലൂർ ജോലി ചെയ്യുമായിരുന്നു, ടീച്ചർ ഒരു സ്കൂളിൽ ജോലി ചെയ്യാൻ. അപ്പോൾ അവളെന്നോട് പറഞ്ഞു, ചേച്ചി അവിടെ സ്കൂളിൽ ഇതുപോലെ ജോലിയുണ്ട്, അപ്പോൾ ചേച്ചി വരുവാണെന്നുണ്ടെങ്കിൽ ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, നമുക്ക് അവിടെ ജോലി വേണം ചേച്ചി. അപ്പോൾ ഞാൻ ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ ഞാൻ അവളോട് പറയും, മോൾ എവിടെയെങ്കിലും ജോലി സാധ്യത എന്തെങ്കിലും ഉണ്ട് പറയണം, ചേച്ചിക്ക് ജോലിക്ക് പോകാനാണ് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ഇവിടെ എന്നോട് അങ്ങനെ വന്നപ്പോഴാണ് ഒരു വേക്കൻസി വന്നപ്പോൾ എന്നെ അറിയിച്ചു, ഞാൻ അങ്ങനെ ജോലിക്ക് പോയി. അങ്ങനെയാണ് ഞാൻ കേരളം വിട്ട് ഞാൻ ആദ്യമായിട്ട് ജോലിക്ക് പോകുന്നത് ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ബദേൽ ഇൻ്റർനാഷണൽ പബ്ലിക് സ്കൂളിലാണ് ഞാൻ ആദ്യമായിട്ട്, ഐ സി എസ് സി സിലബസാണ്, അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഞാൻ ജോലിക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എനിക്ക് ശമ്പളം വന്നിട്ട് 15,000 രൂപയായിരുന്നു ശമ്പളം. അപ്പോൾ അങ്ങനെ ഞാൻ ആ ശമ്പളത്തിലാണ് ഞാൻ അവിടെ ജോലി ചെയ്തത്. അപ്പോൾ അതിൽ നമ്മൾ 4,000 സംതിങ് രൂപ നമ്മൾ ഹോസ്റ്റലിൽ കൊടുക്കണം, ബാക്കി പൈസ നമുക്ക് നമ്മുടെ ചില വീട്ടിലേക്ക് ആവശ്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ 2016-17 ഞാൻ അവിടെ ജോലി ചെയ്തു. ആ വർഷം ഞാൻ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ജോലി ചെയ്തു. അങ്ങനെയാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു ഇതിലേക്ക് വന്നത്. എന്തെങ്കിലുമൊക്കെ കുട്ടികളോട് സംസാരിച്ചു കൊടുത്ത്, ഞാൻ ആദ്യം ചെന്നപ്പോൾ അവിടെ ഇൻ്റർവ്യൂ എത്തിയപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ഞാൻ സംസാരിക്കാൻ അറിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇത്രയൊക്കെ പഠിച്ചാലേ എന്തായാലും നമ്മുടെ കുട്ടികളുമായിട്ടൊക്കെ സംസാരിച്ച് വരുമ്പോൾ നീ ഓട്ടോമാറ്റിക്കലി ഇംഗ്ലീഷ് പഠിക്കും, അതോർത്തോർത്തും ടെൻഷൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് എന്നെ മാഡം സമാധാനിപ്പിച്ചിട്ടോ. അങ്ങനെ ഞാൻ അവിടെ ജോലിക്ക് കയറി. അവിടെ ഈ ജോലിക്ക് കയറിയതിന് ശേഷം ഒരു വർഷത്തോളം ഞാൻ അവിടെ ജോലി കണ്ടിന്യൂ ചെയ്തു കേട്ടോ. അങ്ങനെ ജോലി കണ്ടിന്യൂ ചെയ്ത് ഞാൻ അവിടെ നിന്ന് പിന്നെ നമ്മുടെ ഫാമിലികളിൽ കുറച്ച് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ പപ്പയുടെ അച്ഛനും അമ്മയൊക്കെ നാട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ അവർ പ്രായമായവരാണ്. ഞാൻ അവർ അമ്മ എൻ്റെ അമ്മ പുറത്തായിരുന്നു, അപ്പോൾ പപ്പയെ ഉള്ളായിരുന്നു വീട്ടിൽ. അപ്പോൾ കുറച്ച് ഫാമിലി കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് ജോലി റിസൈൻ ചെയ്തിട്ട് വീണ്ടും ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വന്ന് അങ്ങനെ നിൽക്കുമ്പോഴാണ് വീണ്ടും നമ്മുടെ, അപ്പോൾ ഞാൻ വീണ്ടും ഇങ്ങനെ എനിക്ക് ഓരോ വർഷം, ഞാൻ ഒരു വർഷം പോലും എനിക്ക് അടങ്ങിയിരിക്കാൻ താല്പര്യപ്പെടുന്നില്ലാത്തതാണ്. ഞാൻ ഇങ്ങനെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അടുത്ത ജോലി ചെയ്താൽ അടുത്ത എവിടെയെങ്കിലും ജോലി ഉണ്ടാവുമോ കിട്ടുമോ കിട്ടുമോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ പപ്പയുടെ കസിൻസ് വീണ്ടും വന്നു. അവർ നോർത്ത് ഇന്ത്യയിൽ സ്കൂൾ നടത്തുകയാണ്, ബീഹാർ പാട്നയിലായിരുന്നു. അപ്പോൾ അവിടെ സ്കൂൾ നടത്തുന്നതുകൊണ്ട് അവിടെ ജോലിയുണ്ട്. അപ്പോൾ ഇതുപോലെ അന്വേഷിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഇതുപോലെ ജോലിയിൽ ഞാൻ നോക്കി നടക്കുകയാണ്, ജോലി എവിടെയെങ്കിലും ഉണ്ട്. അപ്പോൾ കസിൻസ് മുഖേന ഞാൻ അങ്ങനെ ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അങ്ങനെ ഞാനിവിടെ നിന്ന് നേരെ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി. നോർത്ത് ഇന്ത്യയിൽ ഞാൻ ചെന്നത് പട്നയിലായിരുന്നു. പട്നയിൽ ഞാൻ അവിടെ അങ്കിളുടെ ആൻറ്റിയുടെയും കൂടെ ആയിരുന്നു, അവിടെ എനിക്ക് ആൻറ്റി അങ്കിളുടെയും കൂടെ തന്നെയായിരുന്നു താമസിച്ചതൊക്കെ. അപ്പോൾ അങ്ങനെ ഞാനവിടെ ജോലി ചെയ്തു. ജോലി ചെയ്ത് അവിടെ ഞാൻ ഒരു വർഷം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആൻറ്റി അങ്കിളും സ്വന്തമായിട്ട് നടത്തുന്ന സ്കൂളായിരുന്നു അത്. അപ്പോൾ അവരവിടെ നിന്ന് ഒരു ഫ്രണ്ട്സുമായിട്ട് പാർട്ണർഷിപ്പിലായിരുന്നു നടത്തിയത്. അപ്പോൾ അവിടെ നിന്ന് അവർ വേറൊരു സ്കൂള് വാങ്ങി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യമല്ലായിരുന്നു. ആൻറ്റി അങ്കിളിൻ്റെയും സാഹചര്യം അങ്ങനെയായിരുന്നു, കാരണം കുറച്ച് കുട്ടികളൊക്കെ ഉള്ളായിരുന്നു. പിന്നെ എനിക്ക് തരേണ്ട സാലറിയും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞപ്പം ബുദ്ധിമുട്ടായപ്പം എന്നെ വേറൊരു സ്കൂളിലേക്ക് അവർ തന്നെ നോമിനേറ്റ് ചെയ്തു. നമ്മുടെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ ആൻറ്റി അങ്കിളും ഒക്കെ അവിടെ പള്ളിയിൽ പോകുമ്പോൾ അവിടെ വെച്ച് സ്കൂൾ നടത്തുന്ന ഒരാൾ തന്നെയാണ്, അപ്പോൾ അവിടുത്തെ നമ്മുടെ ഇടുക്കിയിൽ താമസിക്കുന്ന സാറൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ആൻറ്റി എന്നോട് പറഞ്ഞു, മോളെ ഇതുപോലെ ഒരു സ്കൂളുണ്ട്, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നിന്നെ ആക്കാം, കാരണം ഇപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത സ്കൂളിലേക്ക് പോവുകയാണ്, അപ്പോൾ അവിടെ കുട്ടികളൊക്കെ ആയി വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓക്കെ, ഞാൻ പറഞ്ഞു ശരി എങ്കിൽ അങ്ങനെ പോകാമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ വീണ്ടും ഞാൻ ഇൻഫാൻറ്റ് ജീസസ് അക്കാഡമിയിൽ നമ്മുടെ പട്നെ തന്നെയാണ് അവിടെ വേറൊരു സ്കൂളിൽ ജോലിക്ക് പോയി. മോളി ആൻറ്റി ആയിരുന്നു. മോളി ആൻറ്റിയും റൂബി സാറിൻ്റെ സ്കൂളിലാണ് ഞാൻ നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതേപോലെ തന്നെ അവിടെ ഞാൻ ടീച്ചിങ് ആയിരുന്നു. അപ്പോൾ ഈ ബാംഗ്ലൂരും ഈ നോർത്ത് ഇന്ത്യയിലെല്ലാം ഞാൻ തന്നെ ചെയ്തത് ടീച്ചിങ് ആണ്. അതിനുശേഷം ഞാൻ അവിടെ ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വന്നത്. അതിനുശേഷമായിരുന്നു എൻ്റെ വിവാഹം. അപ്പോൾ ആ കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു വർഷത്തോളം ജോലിക്കൊന്നും പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്ത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ട്യൂഷൻ എടുത്തു. ഞാൻ എനിക്കൊരു കുറച്ച് കുട്ടികളുണ്ടായിരുന്നു, ഒരു എൽ കെ ജി മുതൽ കുട്ടികളുണ്ടായിരുന്നു, സത്യം പറഞ്ഞു എൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ വീട്ടിൽ ഒരു വർഷത്തോളം ട്യൂഷൻ എടുത്തു. അപ്പോൾ അതിന് ശേഷമായിരുന്നു പിന്നീട് കൊറോണയും കാര്യങ്ങളും ഒക്കെ വന്നത്. അപ്പോൾ അത് കാരണം എനിക്ക് പിന്നീട് എനിക്ക് ട്യൂഷൻ വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. അപ്പോൾ ഈ ട്യൂഷൻ കൊണ്ടുപോകുന്ന സമയത്താണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതെൻ്റെ ലോകം സരിത ബിനീഷ് എന്നുള്ള ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അങ്ങനെയാണ്. അപ്പം അതോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ഓൺലൈനിൽ നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ വിൽക്കുമായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു. അപ്പോൾ കുറച്ച് ആൾക്കാരുമൊക്കെ ആയിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഉള്ള ആൾക്കാരുമായിട്ടൊക്കെ ഞാൻ കോണ്ടാക്ട് ചെയ്തു, അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്തു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകളിലെ ചേച്ചിമാരുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ അനിയത്തിന് എൻ്റെ അനിയത്തിയുടെ പിന്നെ മേമ ഇതുപോലെ ഡ്രസ്സൊക്കെ ഇങ്ങനെ ഓൺലൈൻ കൊടുക്കുന്ന ആളായിരുന്നു. അപ്പോൾ ആളുമായിട്ട് കാരണം ഞാൻ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എന്നോട് അനിയത്തിയാണ് എനിക്കിങ്ങനൊരു കാര്യം പറഞ്ഞത്, ചേച്ചി ഇങ്ങനെ ഓൺലൈനിൽ മേമ ഇങ്ങനെ ഡ്രസ്സൊക്കെ വയ്ക്കുന്നുണ്ട്. അപ്പോൾ ചേച്ചീനെ ഞാൻ മേമയോട് ഒന്ന് പരിചയപ്പെട്ടപ്പം ചേച്ചി ഒന്ന് ചോദിച്ചു നോക്കും, മേമയോട് ചോദിച്ചു നോക്കും, കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ചേച്ചിക്കും അത് നടത്താലോ എന്ന് പറഞ്ഞ് അവളാണ് എന്നെ ഇതിൽ സത്യം പറഞ്ഞാൽ ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഓൺലൈനിൽ ബിസിനസ്, അപ്പോൾ എനിക്ക് അതിനകത്തു നിന്ന് തന്നെ ഒരു ലാഭം ഒരു 10-23 രൂപയോളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ലാഭം കിട്ടിയതാണ്. കാരണം ഒരു ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്കതിൽ ലാഭം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 30-40 രൂപ മാക്സിമം പോയാൽ 100 രൂപ കിട്ടും. അങ്ങനെ കിട്ടി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു 10-23 രൂപ. ഞാൻ അത്ര 22,000 വരെയുള്ള കണക്ക് ഞാൻ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് എഴുതാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് 10-23 രൂപ അടുത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ യൂട്യൂബ് ചാനലുണ്ടായിരുന്നു. അപ്പോൾ യൂട്യൂബ് ചാനലിൽ ഞാൻ അങ്ങനെ വീഡിയോസ് കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എല്ലാ ഒട്ടുമിക്ക മേഖലകളിലും ഞാൻ കൈവച്ചിട്ടുണ്ട്. അപ്പോൾ ഈ യൂട്യൂബ് ചാനലും ഇതുമെല്ലാം കൂടെ കൊണ്ടുപോകുന്ന സമയത്താണ് ബിനുവിൻ്റെ ഒരു ഫ്രണ്ട് ഫേസ്ബുക്ക് വഴിയുള്ള ഒരു ഫ്രണ്ട് നമുക്കൊരു ടെക്സ്റ്റ് ബുക്ക് എഴുതണമെന്ന് പറഞ്ഞ് വന്നത്. അപ്പോൾ അത് ഈ കേറ്റിട്ട്, അതായത് പുള്ളി ആളുടെ ഡോക്ടറായിരുന്നു. അപ്പോൾ ആളുടെ വൈഫ് പിന്നെ കേറ്റിട്ട് എഴുതിയിട്ട് കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ കാര്യത്തിൽ പുള്ളി പറഞ്ഞു, ആൾ പറഞ്ഞു ഇതുപോലൊരു ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഉപകാരപ്പെടുന്ന, കേറ്റിട്ടൊക്കെ എഴുതുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ടെക്സ്റ്റ് ബുക്ക് എഴുതാമെന്ന് പറഞ്ഞിട്ട് അങ്ങനൊരു ടെക്സ്റ്റ് ബുക്ക് ഇറക്കാനായിട്ട് ആൾ തയ്യാറെടുക്കുന്നു. എന്നോട് ചോദിച്ചു ഒരു ടെക്സ്റ്റ് ബുക്ക് എഴുതുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാനൊരു കണ്ടൻറ് റൈറ്ററായിട്ടും ജോലി ചെയ്തിട്ടുണ്ട്, ഒരു എഡ്യൂക്കേഷൻ കണ്ടൻറ് റൈറ്ററായിട്ടും അക്കാഡമിക് കണ്ടൻറ് റൈറ്ററായിട്ടും ഞാൻ ജോലി ചെയ്തു. അപ്പോൾ ഇങ്ങനെ പല മേഖലകളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ആദ്യമായിട്ട് ജോലി ചെയ്ത എറണാകുളം കേരള മാട്രിമോണിയൽ ടെലികോളിംഗ് ആയിരുന്നു എൻ്റെ ജോബ്. അതിനുശേഷം ഞാൻ പ്രൈവറ്റ് ബാങ്കിൽ, സോറി കേട്ടോ വണ്ടി പോകുന്നതിൻ്റെ ഒച്ചയുണ്ട്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. പിന്നെ ഞാൻ പ്രൈവറ്റ് ബാങ്കിൽ, CSB ബാങ്കിൽ ക്ലർക്കും പ്യൂൺ പോസ്റ്റുമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ പ്രൈവറ്റ് കോളേജിൽ, അതും ഞാൻ പഠിച്ച സബ്ജക്റ്റല്ല, പ്ലസ് ടുവിലുള്ള കുട്ടികളെ ഞാൻ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഞാൻ ചെയ്ത ജോലി എന്ന് പറയുന്നതാണ് പിന്നെ ബാംഗ്ലൂർ ടീച്ചിങ്ങിന് പോയി, നോർത്ത് ഇന്ത്യയിലെ ടീച്ചിങ്ങിന് പോയി, വീട്ടിൽ വന്നു വീണ്ടും ഞാനതുപോലെ സെല്ലിങ്ങും അതുപോലെ തന്നെ എല്ലാ ഒട്ടുമിക്ക മേഖലകളിലും ഞാൻ കൈപ്പോയിച്ചിരുന്നത്. കാരണം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും പഠിച്ചതാണ്, അല്ലെ ബി എഡ് ചെയ്തു, ഞാൻ MSc പഠിച്ചതാണ്, ഞാൻ BEd ചെയ്തു, അതുകൊണ്ട് ഞാൻ ആ ജോബ് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പോയാലും നമുക്ക് ജീവിതത്തിൽ എന്നും എങ്ങും എത്താൻ പറ്റത്തില്ല. കാരണം നമ്മൾ കിട്ടുന്ന ജോലി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് വിചാരിച്ചിട്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ അത് ധൈര്യപൂർവ്വം എടുത്ത് എല്ലാ ജോലികളും ചെയ്യണം. ഏത് ജോലിയായാലും ആ ജോലി ചെയ്യുന്നതിനൊരു മഹത്വമുണ്ട്. അപ്പോൾ എൻ്റെ പപ്പ എപ്പോഴും പറയുമായിരുന്നു വീട്ടിൽ, എനിക്ക് പറഞ്ഞു തരും, മകളെ ഏത് ജോലി കിട്ടിയാലും ആ ജോലിക്ക്, ഓരോ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. എൻ്റെ പപ്പ ലോഡിങ് ചെയ്തിട്ടുണ്ട്, സെക്യൂരിറ്റി ഗാർഡാണ് ഇപ്പോൾ. അതുപോലെയൊക്കെ ഒരുപാട് കഷ്ടപ്പാടുകളിൽ നിന്ന് വന്നവരാണ് ഞങ്ങൾ, ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് എന്നെ ഇത്രയും പഠിപ്പിച്ചതും, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനൊരു വിദ്യാഭ്യാസം നേടിത്തന്നതും. എനിക്കതിനോട് ഒരുപാട് പപ്പായോട് നന്ദിയുണ്ട്, ഒരുപാട് പപ്പായുടെ അമ്മയോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം എന്നെ ഇത്രയും വളർത്തി, അതേപോലെ തന്നെ ഇത്രയും പഠിപ്പിച്ചു, എൻ്റെ ആഗ്രഹത്തിനൊത്താണ് പഠിപ്പിച്ചത്. പിന്നെ കലാപരമായിട്ടാണെങ്കിലും എന്നെ ഒരുപാട് മേഖലകളിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ എൻ്റെ ഒരുപാട് കഷ്ടപ്പാടിൽ നിന്നാണ് എൻ്റെ പപ്പായും അമ്മയും ഇത്രയും എന്നെ വളർത്തിക്കൊണ്ട് വന്നത്. എനിക്കതിൽ ഏറ്റവും കൂടുതൽ, ഇന്ന് ഈ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് എൻ്റെ പപ്പായോടും അമ്മയോടും പിന്നെ ദൈവത്തിനോടുമാണ്. കാരണം ഒരുപാട് എന്താ പറയുക, തളർന്നു പോകുന്ന അവസ്ഥകളൊക്കെ എൻ്റെ ഫാമിലിയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് അവസ്ഥകളും ഒരുപാട് പ്രോബ്ലംസുകൾ, പൈസ ഇല്ലാതെ വരുന്നു, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കഷ്ടപ്പാടുകൾ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. പപ്പായ്ക്ക് തൈറോയ്ഡ് കൂടി വയ്യാതായിരുന്നൊരവസ്ഥ, അമ്മ വീട്ടിലെ സാഹചര്യം കൊണ്ട് പുറത്തു പോയി ജോലി ചെയ്യാനുള്ളൊരവസ്ഥ, അങ്ങനെ ഒരുപാട് സാഹചര്യ ബുദ്ധിമുട്ടുകളിൽ നിന്നാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഞാൻ ഇപ്പം ഇത്രയും പറയാൻ കാരണം ഞാൻ ആ ചേച്ചീനെ കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ പല കാര്യങ്ങളും ഓർത്തുപോയി. കാരണം എത്രയോ നമ്മുടെ നാടുകളിൽ
ജോലിയില്ലാതെ അലയുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് പഠിച്ചിട്ട് ജോലിയില്ലാത്തവരുണ്ട്. അതുപോലെ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്നിടത്ത് നിന്ന് വേണ്ടാന്ന് വെച്ചിട്ട് അല്ലെ പുറത്ത് പോയി ജോലി ചെയ്തിട്ട് അവിടുന്ന് നമ്മുടെ പുറത്തൊക്കെ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്തിട്ട് കൊറോണ സമയമായപ്പോൾ നാട്ടിൽ വന്ന് ഒരുപാട് ജോലികൾ ചെയ്ത് ഒരുപാട് ആളുകളെ എനിക്കറിയാം. അപ്പോൾ നമ്മൾ കിട്ടുന്ന ജോലി എന്ത് തന്നെയായാലും അത് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണെങ്കിൽ ധൈര്യപൂർവ്വം ഏറ്റെടുത്ത് അതിൽ കുറവുകൾ, നമ്മൾ ജോലി ചെയ്യുമ്പോഴാണ് അതെന്താണെന്ന് പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധൈര്യപൂർവ്വം അത് ഏറ്റെടുത്ത് ആ ജോലി നല്ല രീതിയിൽ ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്ന ഒരു 10 രൂപ എടുത്ത് നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെയാണ്. അതേപോലെ തന്നെ നമ്മൾ ഇത്രയും വളർത്തി വലുതാക്കിയാൽ നമ്മൾ ഈ ഒരു ഭാവത്തെത്തിയ നമ്മുടെ മാതാപിതാക്കളെ മറക്കാതിരിക്കുക. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോടും എൻ്റെ മുന്നിൽ വരുന്ന എല്ലാവരോടും ഞാൻ പറയുന്നുണ്ട്, നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ ഒരിക്കലും നിങ്ങൾ തള്ളിപ്പറയരുത്. ഒരുപാട് കുറവുകളും കുറ്റങ്ങളും അവർക്കുണ്ടാവും, ഒരുപാട് ബുദ്ധിമുട്ടുകളും അവർക്കുണ്ടാവും, അല്ലെ അവർക്ക് അവരുടെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ പോലെയുള്ള സാധാരണക്കാരായിട്ട് വളർന്ന ഒരുപാട് കുട്ടികൾ ഇന്നും പല മേഖലകളിലും എനിക്കറിയാം പല മേഖലകളിലും ജോലിയുമായിട്ടൊക്കെയും അതുപോലെ തന്നെ ജോലി കിട്ടാതെയും ജോലിയിൽ നല്ല ജോലിയിൽ പ്രവേശിച്ച് ഗവൺമെൻറ് ജോബിയൊക്കെ ആയിട്ടുള്ളവരുണ്ട്. അപ്പോൾ എന്നോട് എനിക്ക് അങ്ങനെ ജോലി ചെയ്യാൻ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ എന്താ പറയുക പഠിച്ചിറങ്ങിയ ജോലി മാത്രമേ ചെയ്യുകയുള്ളൂ എന്നുള്ളൊരു നിർബന്ധം പിടിക്കുന്ന ഒരുപാട് കുട്ടികളെ എനിക്കറിയാം. ഞാൻ പഠിപ്പിച്ചു വിട്ട കുട്ടികളിൽ ഒട്ടുമിക്ക കുട്ടികളും അവരുടെയൊക്കെ ചേച്ചിമാരും ചേട്ടന്മാരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയപ്പോഴാണ് ഇങ്ങനെ ഒരു ടോപ്പിക്ക് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് നമ്മുടെ മുന്നിൽ വരുന്നത് ഇപ്പോൾ ഏത് ജോലിയായാലും ആ ജോലി ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാവണം. ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മഹത്വമുണ്ട്. അതിപ്പോൾ നമ്മളുടെ വീട്ടിൽ തൂക്കാൻ തൂപ്പ് ജോലിക്ക് വരുന്ന ചേച്ചിയായാലും അല്ലേത് പിന്നെ പുറത്ത് ചപ്പും ചോറും എടുക്കുന്ന ജോലിയുള്ള ചേച്ചിമാരായാലും അത് ഏത് ജോലി ചെയ്യുന്നതിനും ആ ജോലി ചെയ്യുന്നതിനൊരു വിലയുണ്ട്, സമൂഹത്തിലൊരു വിലയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുന്നിൽ വരുമ്പോൾ നിങ്ങളിപ്പോൾ അല്ല ഇത്രയും പഠിച്ചു ഞാൻ ഇത്രയും പഠിച്ചിട്ട് എനിക്കൊരു ജോലിയും കിട്ടണില്ലല്ലോ കിട്ടണില്ലല്ലോ എന്ന് വിചാരിച്ച് നിൽക്കാതെ നിങ്ങൾ ജോലി തേടുക. നിങ്ങളുടെ മുന്നിൽ ജോലി തീർച്ചയായിട്ടും വരും. ഞാനിപ്പോൾ പഠിച്ചിപ്പോൾ ഇത്രയും നാളായിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് സ്കൂൾ ജോബ് മാത്രമേ കിട്ടാവുമെന്ന് ഞാൻ ആഗ്രഹിച്ചില്ല. ഞാൻ ഒരുപാട് ജോലികൾക്ക് അപ്ലൈ ചെയ്തു, ഞാൻ ഒരുപാട് ജോലികൾക്ക് അണ്ടർ റൈറ്റിങ്ങിന് ജോബിന് അപ്ലൈ ചെയ്തു, അതുപോലെ തന്നെ സ്റ്റുഡൻറ് കൗൺസിലറിൻ്റെ ജോലിക്ക് അപ്ലൈ ചെയ്തു, സെയിൽസിന് അപ്ലൈ ചെയ്തു, ഡേറ്റ എൻട്രിക്ക് അപ്ലൈ ചെയ്തു, ഒരുപാട് 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 ജോലി എനിക്കറിയത്തില്ലാത്ത ജോലികൾക്ക് കൂടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ അത് ഏറ്റെടുത്ത് ചെയ്യാൻ എനിക്കതിനൊരു മനസ്സുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് ഏത് ജോബായാലും ചെയ്യാനുള്ളൊരു മനസ്സ് കാണിച്ചതുകൊണ്ട് നിങ്ങൾ ജോബ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ ടോപ്പിക്ക്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.